നിന്നേ ഞാൻ എന്നാഥൻ്റെ ചാരി കിട്ടുന്നു പമുണന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്തദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കണ്ണെത്താ ദൂരം നീ മായുന്നു
ഏതേതു തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ കനലായി മാറുന്നു മൗനം ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം ഏറ്റവും ആദ്യം പള്ളി വരുന്നവരാണെന്ന് പറഞ്ഞു ഏറ്റവും ആദ്യം. അതൊരു വലിയ അതിൻ്റെ ഒരു അനുഗ്രഹം അവരുടെ മക്കളിലുണ്ട്. കാരണം വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ആ മക്കളും ഈ കാർന്നവന്മാർ കാണിച്ച ആ ഒരു വലിയ ചൈതന്യം തീർച്ചയായിട്ടും അവരിലും ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിന്ന് വേർപെട്ട് പോയ ചാച്ചന് എല്ലാ ശുശ്രൂഷകളും കൊടുക്കാൻ വേണ്ടി ഈ ദേഹം കാണിച്ച ഈ കുടുംബം കാണിച്ച വലിയ കാര്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര ദൂരം ഉണ്ടെങ്കിലും വണ്ടിയൊക്കെ വിളിച്ച് ഇത്രയും ദൂരം വരണമെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കുർബാനയെല്ലാം കൊടുത്തുള്ളൂ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അത് കൃത്യമായിട്ട് വരികയും പറയുകയും ചെയ്തു. അപ്പോൾ ഈ ചാച്ചൻ വേറെ നമ്മളിന്ന് വേറെ വിടുമ്പോൾ ആ ഒരു വലിയ ചൈതന്യം കുറേ നാളുകളായത് ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേറെ വിടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കുടുംബത്തിലുള്ള ഇതിൽ സംബന്ധിക്കാൻ പറ്റാത്ത മക്കൾ കാണും. അതിൻ്റെ ചിലപ്പോൾ അവരെല്ലാം അതൊക്കെ ആയിരിക്കും വീഡിയോ ഒക്കെ ലൈവായിട്ട് കാണുന്നുണ്ടായിരിക്കും. അവർ ഏതായാലും വിദേശത്തൊക്കെയുള്ള അല്ലെങ്കിൽ ബോംബെയിലൊക്കെയുള്ള മക്കൾ ഇത് ചാച്ചൻ്റെ അന്ത്യ വേർപാടിൽ ഒന്ന് സംബന്ധിക്കാൻ പോലും പറ്റാത്തവരുണ്ട്. അത് നമുക്കൊരു വിഷമമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണ രോഗം വന്ന് ഒന്ന് അടുത്തുപോലെ നിൽക്കാൻ പറ്റാതെ വേർപെട്ട് പോയ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ലോകത്ത്. ചാച്ചനെ അത് വേർപെടുമ്പോൾ ചാച്ചന് ഒരു അന്ത്യമായ അവസാനമായിട്ടൊരു ചുംബനം പോലും നൽകാൻ പറ്റാതെ കേവലം ഇതെല്ലാം കാണുന്ന മക്കൾക്ക് അവരുടെ വിഷമം നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഏതായാലും നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ചാച്ചൻ്റെ മരണം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ചാച്ചൻ്റെ മരണം സ്വർഗത്തിൽ ഈശോരടുത്തുള്ള ജനനമാണ്. ചാച്ചൻ ഈശോരടുത്തുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കറിയാം നമ്മളിൽ ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതലായി. കാരണം ഈ ചാച്ചനും അമ്മയും ഒരുമിച്ച് ആരുമ്പോൾ ജീവിതത്തിൽ വന്നു ചേർന്നവരാണ് മക്കൾ. ഏറ്റവും കൂടുതൽ
പുള്ളിനോട് അമ്മയ്ക്ക് കാഴ്ചശക്തി കുറവുണ്ട് എന്ന് അമ്മ എപ്പോഴും എന്നോട് പറയും. കാഴ്ചശക്തി കുറവുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന അമ്മയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവ് വേർപെട്ടു പോയി എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ വിഷമമാണ്. ഏതായാലും അമ്മേനെ നന്നായിട്ട് നോക്കുന്ന ഈ കുടുംബത്തിലെ ചേട്ടനും ചേച്ചിയും അവരെന്നാൽ ശുശ്രൂഷിക്കുന്ന അവരെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുറവും വരിക. എന്നാലും ചാച്ചൻ്റെ വേർപാട് അമ്മയ്ക്ക് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടത്തിലാണ് നമ്മൾ. ഏതായാലും എനിക്ക് അമ്മയോട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനുണ്ട്. അമ്മയോട് പറയാനുള്ളത് ചാച്ചൻ്റെ മരണം, അമ്മയ്ക്ക് വേദനയുണ്ടെങ്കിലും ഈശ്വര അടുത്താണ് ചാച്ചൻ ഈ കുടുംബത്തിനോട് അനുഗ്രഹിക്കാൻ. അതുകൊണ്ട് വിശ്വാസമനുസരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ മാനുഷികമായിട്ട് നമ്മൾ വിഷമിക്കും. വേർപാട് എപ്പോഴും വേദനാജനകമാണ്. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ, നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും നോനേ, പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ, കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ നിന്നുടെ മാംസമിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി
കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ, കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവെ നിൻ ദിവ്യ നിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ, കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം, ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുദീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു, അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാദൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ, ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി, ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയുന്നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരുന്നിനളച്ചരുളേണം. വിടവാണുന്നേ നശ്വരമുലകിൽ വിരുദ്ധേനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിയാൽ കഴിവില്ലാത്തോ.
സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ നിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ണം പ്രാപിപ്പതിനായി നീയെന്നും നിലനിൽക്കുന്നു പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനും ഞാൻ മാപ്പേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുവീസായിൽ പുനരധിവാസം നൽകുന്നതിനാൽ വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിളുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ
സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ നിക്കാൻ ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി നിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു കരുണ എന്നെ അറിയിക്കണമേ ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിന്നു ഞാൻ ഏകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുവീൻതായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണ
കണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാരെതിരെ തിരുവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാനവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ രൂപിയെ അയക്കുക അവസൃഷ്ടിക്കപ്പെടും. നിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. അവർക്ക് പാനീയം കൊടുത്തു വൈദാഹത്താൽ വലയും ദരദൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണം അഭയം ഞങ്ങൾക്കുലകിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥ നീതാനവനമ്പം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശം.
ഉദരവുമായി വന്നരികിൽ അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാമിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജളികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസാ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജളികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയൻ നാഥ സന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവൻ മാരാ ോ മഹിദാശയതൻ പരിപാവനമാലികൾ കൈക്കൊള്ളണമേ
ബലിയെന്നാധാ